ഹലോ ഫ്രണ്ട്സ്, എന്റെ ഫാമിലി ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പോ. ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മൂസ്. അപ്പൊ ഇന്ന് നമ്മൾ എന്നിട്ട് എപ്പിസോഡ് വെക്കണേ മുളക് തീർച്ച അയിലക്കറി. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, ചെറിയൊരു സവാള, പച്ചമുളക്, വേപ്പില, നമുക്കിത് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണ വെച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൽ ഇഞ്ചി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് രണ്ട് നേരം ഉപ്പിട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കണം. നമ്മള് അരക്കിലോന അയിലാണ് കേട്ടോ അതിലേക്ക് മേടിച്ചിരിക്കുന്നത്. അതെ, നന്നായി കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് അയിലാണ്, അയിലേക്കൊക്കെ വില കുറഞ്ഞു കേട്ടോ. ആദ്യമൊക്കെ നല്ല വിലയായിരുന്നു അയിലേക്ക്, ഇപ്പൊ നല്ല വില കുറവുണ്ട്. അയിലേക്കും ചാളയ്ക്കൊക്കെ ഒരേ വലിയ. ഡ്രൈവിംഗ് പഠിക്കാൻ പോണത് എവിടെ മതിയായി? മൂന്ന് ദിവസം ആയിട്ടല്ലേ ഉള്ളോ പഠിച്ചാ? ഏയ്, പഠിച്ച് തന്നെ ഉള്ളു. എത്ര ഒരു മാസാ? എങ്ങനെയാ പറഞ്ഞേ? അങ്ങനെയൊന്നുമില്ല, പഠിക്കണ വരെ. അതോരോരുത്തരെ കഴിവ് പോലെ വിശ്വസിച്ചിരിക്കും. മോൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം പറഞ്ഞിട്ടുണ്ട്. രണ്ടാളും കൂടി ഒരുമിച്ച് പോയാന്നായിരുന്നു. പക്ഷെ എനിക്ക് സമയമായത് ഇപ്പളാ. ഇനി ഞാൻ അവളെ കാത്തിരുന്ന് കഴിഞ്ഞാൽ എടുക്കുന്നുണ്ടാവില്ല. എന്റെ മനസ്സ് പറയണു ഇപ്പൊ സമയം കെടുക്കല്ലേ. എന്റെ സമയം കഴിഞ്ഞു തുടങ്ങിയില്ലേ. തുടങ്ങിയല്ലോ, ഞാൻ തോരം കേടുക്കണേ. സൈക്കിൾ ചവിട്ടാനാണ് കാരണം. സ്കൂട്ടി എടുക്കാനൊന്നും വലിയ കുഴപ്പം വരില്ല എന്നാണ് മാഷ് പറഞ്ഞത്. നീ ഓടിക്കാറില്ല സ്കൂട്ടി? അല്ല, എടുക്കണ്ടേ. എം ഐ ടി അല്ലേ എടുക്കാം? സ്കൂട്ടി കൊണ്ടുപോയില്ല അതിന്. എം ഐ ടി ആണോ അവിടെ? ഞാനൊക്കെ പഠിക്കുമ്പോ എം ഐ ടി ആയിരുന്നു. ഇവിടെ വരുന്നുള്ളൂ. അപ്പൂസ് ട്യൂഷന് പോയി, അമ്മൂസ് പഠിക്കാട്ടാ. ഞങ്ങളാണിന്ന് പാചകം. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തു കേട്ടോ. ഉള്ളിയൊക്കെ മൂത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുളക് ഇടും. അതെ, ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടത്. രണ്ട് ടീസ്പൂണ് മുളക് പൊടി കേട്ടാ. രണ്ട് സ്പൂണ്
നന്നായി അഴറ്റി കൊടുക്കും. നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിനി വെള്ളത്തിലിട്ട് ചെങ്ങണ കൊടംപുളി ഇരിക്കിട്ട് കൊടുക്കാം. ഒരു മൂന്ന് കൊടംപുള്ളി എടുത്ത് വേണം കേട്ടാ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചോ. നന്നായി തിളക്കട്ടെ. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് വേണ്ടതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലേ രണ്ടാണ് ഇത്ര ഉലു എടുത്തിട്ട് കേട്ടാ. ചിലര് എണ്ണ ഒഴിക്കുമ്പോൾ വീട്ട് പൊട്ടിക്കില്ലോ. കടുക് ഉലുവ കടുക് നമ്മൾ പൊട്ടിക്കില്ലല്ലോ. ശരിക്കും മറ ഒലിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലാതെ ഇങ്ങനെ ഇട്ടാലും മതി. മറവിലിക്ക് ഞാൻ ഇട്ട് കൊടുക്കാം. മറന്നു പോയിട്ടാ ഞാൻ ചോദിച്ചേക്കാം. നമ്മളാദ്യൊന്നും ഉലുവ അങ്ങനെ ഇട്ട് കൊടുന്നില്ല. ഇപ്പൊ ഇട്ട് തുടങ്ങി. പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിന്. പിന്നെ തന്നെയല്ല ആരോഗ്യത്തിനും നല്ലതാണല്ലോ. അത് കാരണം ശരിക്ക് എണ്ണ ചൂടാകുമ്പോ ചെയ്യേണ്ടതാണ്. മറന്ന കാരണം ഞാനത് പറഞ്ഞു. അല്ല കാണുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയണ്ടേ. അല്ല എങ്ങനെ അതിന്റെ എസൻസ് കിട്ടാവുള്ളു. തിളക്കുമ്പോ അത് കിട്ടുള്ളൂ. അധികം പാടില്ല. രണ്ട് തിരി പാടുള്ളൂ. കൂടുതലായാലും ഇത് കനപ്പാവും. നമ്മള് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായി ഇതേ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി അയിലിട്ട് കൊടുക്കാം. അധികം വെള്ളം വേണ്ട വെച്ചിട്ടാ. പിള്ളേർക്ക് ചാറൊന്നും അധികം വേണ്ട. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് അല്ല വേണ്ടോ. അധികം ചാറായി കഴിഞ്ഞാ ചാറ് വെറുതെ കളയണം. ഈ ചാറ് മതി. വേവാണ്ടാവില്ലേ ചാറ്? അത് മറിച്ചിട്ട് കൊടുത്താ മതി. അപ്പൊ രണ്ട് വശം എന്തോ. തോണിയെടുത്ത് പിടിക്കുക. നന്നായി വേവട്ടെ. അപ്പൊ നമ്മുടെ ഇലക്കറി ഒരു വിധം പാകയുണ്ട്. അതിൽ വെന്തു നമുക്കിനി തീ ഓഫ് ചെയ്തു. ഇനി ഇത്തിരി പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് വേപ്പിൻ്റെ ഇറക്കി ഇറക്കി കേട്ടോ. അപ്പം അയിലക്കറി റെഡി. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതേ പച്ച വെളിച്ചെണ്ണ അയിലക്കറി റെഡി.
മൂടി വെക്കണം. പകുതി പകുതി മൂടി വെക്കും. നമ്മള് ടേസ്റ്റ് നോക്കാൻ പോകണം കേട്ടാ. നമ്മുടെ ഇലക്കറി എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ്. എങ്ങനെയുണ്ടെങ്കിൽ അഭിപ്രായം പറഞ്ഞല്ലോ. ഞങ്ങളിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ചാറിലും എരിവും ഉപ്പും പുളിയൊക്കെ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇനി ഉച്ചയാകുമ്പോഴേക്കും ഒന്നുകൂടി ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ മീൻ കൂട്ടാൻ അയില കൂട്ടാൻ എങ്ങനെയുണ്ടെന്നുള്ളത് എല്ലാവരും പറഞ്ഞില്ലേ, അഭിപ്രായം പറഞ്ഞില്ലേ. അതുകൊണ്ട് പറയ അടുത്ത എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ.